യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവയൽ യുക്യാറ്റ് പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു. യേശു ദൈവമാണോ? അവിടുന്ന് പരിശുദ്ധ ത്രിത്വത്തിലേതാണോ? ഇതാണ് 39-ാം ഖണ്ഡികയിൽ യുക്യാറ്റ് ചോദിക്കുന്ന ചോദ്യം. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 243 മുതൽ 260 വരെയുള്ള ഖണ്ഡികകളിൽ ഇപ്രകാരം പറയുന്നു: നസ്രസിലെ യേശു ദൈവപുത്രനാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നാം സൂചിപ്പിക്കുന്ന രണ്ടാമത്തെ ദൈവിക വ്യക്തിയാണ്. യേശു ഒന്നുകിൽ തന്നെ തന്നെ ശാപത്തിൻ്റെ കർത്താവാക്കുകയും കർത്താവ് എന്ന പദവിപ്പേര് ഉപയോഗിച്ച് വിളിക്കപ്പെടാൻ അനുവദിക്കുകയും ചെയ്ത കപട വേഷധാരിയാണ്, അല്ലെങ്കിൽ യഥാർത്ഥ ദൈവമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിച്ചപ്പോഴാണ് ഉതപ്പുണ്ടായത്. അവിടുത്തെ സമകാലികന്മാരുടെ നോട്ടത്തിൽ അത് മരണശിക്ഷ അർഹിക്കുന്ന കുറ്റമായിരുന്നു. അടയാളങ്ങൾ, അത്ഭുതങ്ങൾ എന്നിവയിലൂടെ, എന്നാൽ പ്രത്യേകിച്ചും ഉദ്ധാനത്തിലൂടെ ആരാണ് യേശുവെന്ന് അവിടുത്തെ ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞു. കർത്താവായി അവിടുത്തെ ആരാധിക്കുകയും ചെയ്തു. അതാണ് സഭയുടെ വിശ്വാസം. യോഹന്നാൻ 13:13: നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവെന്നും വിളിക്കുന്നു. അതു ശരി തന്നെ, ഞാൻ ഗുരുവും കർത്താവുമാണ്. മത്തായി 3:17: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4:12: മറ്റാരിലും രക്ഷയില്ല, എന്തെന്നാൽ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ലോകരക്ഷകനായ യേശോയെ, പീഡാസഹന കുരിശുമരണ ഉത്ഥാനത്തിലൂടെ അങ്ങ് പാപത്തിൻ്റെ മേലും ലോകത്തിൻ്റെ മേലും വിജയം വരിച്ച് കർത്താവാണെന്ന് കാണിച്ചു തന്നല്ലോ. ഈ ഭൂമിയിൽ ദൈവഹിതമനുസരിച്ച് ജീവിച്ച് പിതാവിൻ്റെ ഹൃദയത്തിന് അനുയോജ്യരായി ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് വിളിക്കപ്പെടത്തക്ക വിധം ഹൃദയ നൈർമല്യത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.